അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ വെറൈറ്റി വ്ലോഗും ഇടയ്ക്കൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും പിന്നെ നമ്മുടെ സൗണ്ട് മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈക്കിൽ നമുക്ക് വേറൊരു സൗണ്ടാണ് വരിക. നമ്മൾ ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, അപ്പം ഇത് വേറൊരു സൗണ്ടാണ് കേട്ടോ. അപ്പം എനിക്ക് ഒറിജിനൽ വേറെ സൗണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പം എന്നോട് ഇതുപോലെ കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന്, ജിനി തന്നെയാണോ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്നൊക്കെ. എനിക്കറിയില്ല എന്താ അവരങ്ങനെ വന്ന് ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡിന്നർ വ്ളോഗാണ്. കെട്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട്. എന്തായാലും അപ്പോൾ മൊത്തം പിള്ളേരും ഞാനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെന്നുള്ളത് നമ്മുടെ ആ കയ്യിലെ കവർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാല് ദിവസമായിട്ട് വീട്ടിൽ രസം, ചോറ്, ഇഡ്ഡലി, മുളക് ചട്നി, ചട്നി ഇത് കഴിച്ച് ഞങ്ങളുടെ നാക്കങ്ങ് തരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരുന്ന വഴിക്ക് എന്നെ KFC കൊണ്ടുവന്നു. നമുക്ക് ഈ കടിച്ചു വലിക്കാനില്ലാണ്ടിരുന്നാലേ എന്താണ് അവസ്ഥ? നമുക്കൊന്നും ശരിയാവില്ല കേട്ടോ. അത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിച്ചു വലിച്ചാൽ തന്നെ ശരിയാവത്തുള്ളൂ. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ സന്തോഷമാണ് കേട്ടോ അവിടെ കണ്ടത്. അയൻകുട്ടിൻ്റെ ഫേസിലാണെങ്കിലും ഇക്കാൻ്റെ എൻ്റെ ഫേസിലാണെങ്കിലും റിഹാൻ്റെ ഫേസിലാണെങ്കിലും ൊക്കെ നമ്മൾ അതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്നിട്ടാണ് എന്നെ നോക്കാത്തെ? അങ്ങനെ ഇക്ക കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ടേബിളിൽ നിരത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അതാണ് എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നോക്കാമല്ലോ. ഈ KFC പൊതുവേ നമുക്ക് പാർസലാക്കുന്നതിനേക്കാളും ടേസ്റ്റ് അവിടെ പോയിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ നമുക്കിന്ന് പാർസൽ മതി, അതായാലും കുഴപ്പമില്ല എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി. എന്തെങ്കിലും മതി എന്നായിരുന്നു. ആക്ച്വലി എനിക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഈ ആലു പൊറോട്ട അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടാവില്ലേ, ഈ പാവ് ഭാജി ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയായിരുന്നു. പിന്നെ പിള്ളേരും കൂടുതലായിട്ട് വോട്ടിംഗ് നമ്മുടെ KFC ആയതുകൊണ്ട് നമ്മൾ KFC മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളിതാ ഏകദേശം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പ്ലേറ്റും എന്താ പറയുക, പെപ്സി. KFC കഴിക്കുമ്പോൾ പെപ്സി നിർബന്ധമാണ്. നമ്മൾ കുറച്ച് അൺഹെൽത്തി ആണെങ്കിൽ കൂടെ ഇതിൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ കുറേ ടിഷ്യൂ, ഡിപ്പ്, സോസ്, ഇതെല്ലാം കിട്ടുമല്ലോ നമ്മുടെ. പിന്നെ അവരുടെ സ്പെഷ്യൽ മസാലയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ഡോണറാണ് കേട്ടോ. എന്താ പറയുക, ഓർഡറാക്കിയ ബർഗറിൻ്റെ അതിൽ ബൺ ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബണ്ണിന് പകരം ചിക്കൻ്റെ പീസസ്സാണ് ഉണ്ടാകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ഫ്രൈ ആണ്, എന്താ പറയുക, ബ്രോസ്റ്റഡ് KFC ഫ്രൈ അങ്ങനത്തെ തന്നെയല്ല അതിന് പറയാൻ എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതാണ്. ഡബിൾ ഡോണർ എന്ന് പറയുന്ന ഐറ്റം ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം.
ശരിക്കും പറഞ്ഞാൽ ആ ഡബിൾ ടോണറേ മതിയിട്ടോ, അതെന്നെ അത്യാവശ്യം ഹെവി ആയിരുന്നു. പിന്നെ എൻ്റെ ഇക്കാനോട് ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വീണ്ടും വാങ്ങിച്ചു തരുന്ന സ്വഭാവമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ? കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പറഞ്ഞിട്ട് അങ്ങ് ഒത്തിരി മേടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ മൂപ്പേർക്ക്. അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഇതിൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞാനുണ്ടല്ലോ എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ട് പിന്നെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കും. ഡിപ്പുകൾ കംപ്ലീറ്റ്, മയോണൈസ് ഉണ്ടായിരുന്നു, എഗ്ലെസ് ആയിരുന്നു. ഡിപ്പുകൾ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി വെക്കും, കാരണം ഈ KFC ഡിപ്പ് ഓപ്പൺ ആക്കാൻ കുറച്ച് പാടാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ കത്രികയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുക. അത് പീസ് ലെഗ് പീസ് എടുത്തു, ബാക്കി അല്ലാണ്ട് 4 പീസ് ഉണ്ട്. അവര് തന്നെ അവിടെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബർഗറും ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി, ഭയങ്കര ഹെവിയായി. ഇത്രയും നാൾ നമ്മൾ രസവും ചോറും കഴിച്ചതിൻ്റെയൊക്കെ ഇരട്ടി കഴിച്ച പോലെ ആയിട്ടോ, പാമ്പ് ഇര വിഴുങ്ങിയ പോലെ. അപ്പം എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അതുപോലെ ഇത് ബറാത്ത് ഡേ അല്ല, നമ്മൾ നാളെ നോമ്പ് വയ്ക്കും. അതായത് നമ്മൾ ഇന്നലത്തെ സാറ്റർഡേ നൈറ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ബറാത്ത് ഡേ ആണ് ഇതിന് എന്ന് വിചാരിച്ച് നമ്മൾ നോമ്പ് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. നോമ്പ് തുറ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ വരാം കേട്ടോ, നെക്സ്റ്റ് ഡേ വരാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.